ഹലോ ഗൈസ്, നമ്മുടെ അനാർക്കി സെർവറിലെ എൻ്റെ ആദ്യത്തെ ഗെയിം പ്ലേ ആണിന്ന്. ഒരു അനാർക്കി ഗെയിം പ്ലേ തുടങ്ങുന്ന സമയത്ത് ഒരു ബേസ് കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാതെ അത് തുടങ്ങുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്കിന്നൊരു ബേസ് കണ്ടുപിടിക്കണം. സ്വന്തം ബേസല്ല, മറ്റുള്ളവരുടെ ബേസ്. ഞാൻ എൻ്റെ ബേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേ ഇങ്ങനൊരു സാധനം കാണുന്നത്. ഇങ്ങനൊരു സാധനം ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പിറകെ പോയി നോക്കാം. ആഹാ, രണ്ട് വഴിയുണ്ട്. ഇതിൽ ഏതിലേക്കാണ് പോവുക? ഓഹോഹോ, ഇത്ര കറക്റ്റായിട്ട് ബേസിലേക്കുള്ള വഴി കാണിച്ചിരുന്നു നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയുക. ഇതാണ് വഴി എന്ന് തോന്നുന്നു. പോയി നോക്കാം. ഇങ്ങോട്ടല്ലെന്നാണ് തോന്നുന്നേ. ഇനിയിപ്പോൾ മുകളിലേക്കായിരിക്കോ? ഓ, ഇങ്ങോട്ടുണ്ട് കേട്ടോ. ഇതേ 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 വഴി വഴി നേരത്തെ ആ വഴി. ഓക്കേ, ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്നൊരു സാധനം ഉണ്ടല്ലോ, മിനി മാപ്പ് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ വേറൊരു മോഡ് കൂടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടേ. അതിൻ്റെ പേര് ഫ്രീ ക്യാം എന്നാണ്. ഇപ്പോൾ ഞാൻ ആ ഫ്രീ ക്യാം എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓരോരോ ബേസ് ഉണ്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. അവന്മാരുടെ ബ്ലോക്കൊന്നും കാണാനില്ലല്ലോ. ഇത്രയും റെക്കോർഡ് ചെയ്ത് വെറുതെ ആക്കുവോ? ആ ഓ ഓ ഓ, ഇതേ ഇതേ ഇതേ. ഒന്നിക്കൽ ഞാൻ അവരുടെ ബേസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നേരെ ബേസിൻ്റെ ഓപ്പോസിറ്റാണ് പോകുന്നത്. ഞാൻ മെയിനായിട്ട് ഈ സാധനം യൂസ് ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഓരോ മോബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരത് കാണിച്ചു തരും. ഇതിൽ ആ യെല്ലോ കളറിൽ കാണുന്നത് നമ്മുടെ പാസീവായിട്ടുള്ള മോബും, റെഡ് കളറിൽ കാണുന്നത് നമ്മളെ കൊല്ലാൻ വരുന്ന സാധനങ്ങളുമാണ്. അതെ, എടാ മണ്ടന്മാരെ, നിങ്ങളുടെ ബേസിൻ്റെ അടുത്തത് ഇതുപോലത്തെ ഓരോരോ സാധനങ്ങളൊക്കെ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വില്ലേജ് ഒക്കെ ഉണ്ടല്ലോ. ഫുഡ് ഫുഡ്. അവന്മാർ മൈൻ ചെയ്ത സ്ഥലം തന്നെയാന്ന് തോന്നുന്നു. ആഹാ ആഹാ, ഇതെന്താണ്? ചന്ദിരനോ? അങ്ങനല്ലേ വായിക്കുക? ചന്ദിരനോ 2. സ്ട്രിംഗ് ഡ്യൂപ്പർ. സെർവർ ലാഗ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് ഞാൻ തന്നെ പൊട്ടിച്ചേക്കാം. എൻട്രൻസ് എവിടെയാണെന്ന്? ഓഹോ, ഇതാണോ? ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അഥവാ ഞാൻ തട്ടിപ്പോവുകയാണെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരണ്ടേ? ഇപ്പം ആൾക്കാരൊന്നും കാണുന്നില്ല. ട്രാപ്പ് എന്തെങ്കിലും ഉണ്ടോ? നേരെ ഇതിലേക്കാണോ ഒഴുകത്? ഓക്കെ, വേറൊരു വഴിയുണ്ട് കേട്ടോ. ഞാനെവിടെയല്ലേ?
ഓക്കെ, ഇതിൻ്റെ അടുത്തായിട്ട് ആരൊക്കെയുണ്ട് അവിടെ? അവൻ വല്ല നെതറേറ്റൊക്കെ ആണെങ്കിൽ ഞാൻ തീരും. അടിപൊളി. എന്റെ ഷീൽഡ് കൊണ്ട് ഞാൻ അവനെ തല്ലാൻ നോക്കുന്നു. എന്ത് പിടിച്ചേട്ട പരിപാടിയാണ്? അവൻ പോയി കാണോ? ഓ ഷിറ്റ്, അവൻ പോയോ? അങ്ങനെങ്കിൽ ഇവിടെ ആയിരിക്കില്ല അവൻ്റെ ബേസ്. ഇത് ചെറിയൊരു സെറ്റപ്പാണല്ലോ. സ്ട്രിംഗ് ട്യൂപ്പറിൻ്റെ കൂടെ ഇതോ? നിനക്ക് പ്രാന്തണ്ട ചങ്ങായി. അയാൾ എടുത്തേക്ക. ബ്രോ, ഞാൻ അയച്ചത് ബ്രോയെ കൊന്നതാ. പ്ലീസ് എന്നെ കൊല്ലല്ലേ. അറിയാതെ ബ്രോയെ കൊന്നതാ. മലയാളീസ് ബ്രോയുടെ ആർമർ ആൻഡ് ടൂൾസ്. ഡോണ്ട് ടേക്ക് ദിസ്. എടാ, ഇതിലിങ്ങനെ ഇതൊക്കെ വന്നേ. പാങ്ങളാ, വെറുതെ വിട്ടേക്കാലേ. എടി, മേലിൽ വെറുതെ ഓരോരോ കുഴിയൊക്കെ കുഴിച്ചു വെച്ച് പോകരുത്. അയ്യോ, ഞാൻ വന്നിട്ട് ഒരു മെസ്സേജ് പോലും അയക്കാതെ പോയി കഴിഞ്ഞാൽ ആമരിക്ക് വിഷമാവില്ലേ? മറ്റടിയൊന്നുണ്ടല്ല, താഴോട്ട് പോ. ഇതൊക്കെ അല്ലേ, നല്ല ലൂട്ട് കിട്ടുമെന്ന് നോക്കി ഇറങ്ങിയതാ. നോ വറീസ്, മലയാളി സ്ക്രാഫ്റ്റ്. എടാ മക്കളെ, ഈ സംഭവത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. ആദ്യമായിട്ടാണ് ഞാൻ അനാർക്കി സെർവറിൽ കളിക്കുന്നത്. ആ, ഞാൻ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചെങ്കിലും ബാക്കിയുള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. എന്നാലും ഇവരുടെ ബേസ് ഇതിൻ്റെ അടുത്ത് വീടും കാര്യമായിരിക്കുമല്ലോ. പോളാർ ബിയറോ? എന്തോ ഒരു വിശപ്പിശകുണ്ടല്ലോ. Thank you.
യോ 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 അടിപൊളി. അങ്ങോട്ടിലേക്കില്ല വഴി. അല്ല, പോളാർ ബിയർ എങ്ങനെ വന്നേ ഇവിടെ? ആ നൈറ്റം വീണ്ടും വേറൊന്ന്. ഐസാണോ? ഓ, കോൾഡ് ഓഷ്യനാണല്ലേ ഇത്. വെറുതെ അല്ല. എടാ, നിങ്ങളുടെ ബേസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് കേട്ടോ. ചന്ദീർനോ അങ്ങനെ എന്തല്ലേ പേരുണ്ട്? ലേറ്റസ്റ്റ് ഡെത്ത് എങ്ങനെ മാറ്റുക? കുറച്ച് കഴിയുമ്പോൾ പോകുമായിരിക്കും അല്ലേ. ബെഡ് റോക്കിൽ കുറച്ചുകൂടി സ്പീഡിൽ നീന്താൻ പറ്റുമായിരുന്നു. ഇതിൽ അത് പറ്റുന്നില്ല. എങ്ങോട്ടാണ് വഴി? ഇങ്ങോട്ടാണ് വഴി. ഓ, ഇതിലെ കൂടി തന്നെയാണല്ലേ. അയ്യോ, എൻ്റെ ആക്സ് പോയോ? ആകെണ്ടായിരുന്ന ആ നോക്കട്ടെ അവരുടെ ബേസിൽ എന്തൊക്കെ ഉണ്ട്. ഹൈ, ക്യാരറ്റ് കുറച്ചാണ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മാമനോടൊന്നും തോന്നില്ലേ മക്കളെ. വീട്ട് ഇപ്പം ആവശ്യമില്ല. ഇത് 1.17 ടെക്സ്റ്റ് പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ബ്ലോക്കുകളൊക്കെ അങ്ങനത്തെ ഇരിക്കുന്നത് കേട്ടോ. ഗെറ്റ് നെതറേറ്റ് ആർമർ കിട്ടിയില്ല. ആൻഡ് ഗോൾഡ് എൻചാൻറ്റ്മെൻറ്റ് ഗോഡ് ടൂൾസ് ഹാ മേക്ക് എ മെഗാ ബേസ് ഇൻ സോ മെനി ഡിസ്റ്റൻസ്. വളരെ വളരെ ശരിയാണ്. ഓക്കെ, ഇതൊക്കെ കിട്ടിയതിന് ശേഷം അവന്മാർ നല്ല അടിപൊളി സ്ഥലത്തേക്ക് പോകുന്നതാണ് പറയുന്നത്. ചേടാ, ഇവന്മാർ എന്നെക്കാൾ ദാരിദ്ര്യം പിടിച്ചവരാണല്ലോ. ഇരിക്കട്ടെ, ഒരു ബോട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കോൾ എടുത്തിട്ടുണ്ട്. എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. താഴേക്ക് വേറെ വഴിയുണ്ടോ അവിടെ? ഓഹോ, പരിഷ്കാരി. ഏ, ചന്ദ്രൻ ഈസ് ഹിയർ. നോമാഡ്സ് എവിടെ? ഇപ്പോൾ ഇവരുടെ ബേസാണ്. ചന്ദ്രനോ ഫാർസ്നോട്ടടിയെന്നുണ്ടല്ലോ. കില്ലേഡി XD ഡ്രീം PC 9. ഇവന്മാരുടെ ബേസാണ്. എടാ, നെയിം ടാഗ് അടിച്ചു മാറ്റാൻ തോന്നുന്നുണ്ട്, പക്ഷെ വേണ്ട. അപ്പോൾ അവൾ കുറേ കഷ്ടപ്പെട്ട് കാണും. ഇങ്ങോട്ടെന്താ? അയ്യോ, ഇതായിരുന്നല്ലേ. സോറിടാ, ഞാൻ പഴയതുപോലെ വെക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല അല്ലേ. അറിയാതെ പൊട്ടിച്ചതാ.
സോറി. ഒന്നവിടെ ഇരുന്നോട്ടെ, ഇതും ഞാനാ പൊട്ടിച്ചത്. ഇങ്ങോട്ട് പോയതല്ലേ, യുവന്മാരേണ്ടി വേറെന്തൊക്കെ ഉണ്ട്? ഇവിടത്തേക്ക് ഞാൻ വന്നില്ലേ. ശടാ, നിങ്ങളൊക്കെ എപ്പോൾ മെഗാ വൈസ് ആക്കി തീർക്കാനാടാ? കില്ലാടീസ് റൂം. അത് കില്ലേടി അല്ലല്ലോ, കില്ലാടി തന്നല്ലേ. കില്ലാടീൻ്റെ റൂമിൽ എന്തള്ളു? അജിജിജിജിയേ, ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണല്ലോടാ. ഇനിയുമ്മാർ ബേസ് ഉണ്ടാക്കി തീർത്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുകയോ? ഏ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ തിരിഞ്ഞു കളിക്കില്ലല്ലോ. സ്ട്രിംഗ് ട്യൂപ്പർ എനിക്കിഷ്ടല്ല, ലാഗ് ഉണ്ടാക്കുന്ന സാധനം. പോ പോ. എടാ, നിങ്ങളുടെ ബേസ് ഒട്ടും സുരക്ഷിതമല്ല കേട്ടോ. ബ്രോ, ജാമീസ് വില്ലേജേഴ്സ് എല്ലാം സോംബിയെ, ഇതിൻ്റെ ആരും മല്ലാക്കേ. വില്ലേജേഴ്സ് എല്ലാം സോംബിയായി, ഇതിൽ ആരും ഇറങ്ങരുത് എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതിൽ സോംബി വന്ന് സോംബി വന്ന് വീണ്, നമുക്ക് ക്യൂർ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ സിമ്പിളായിട്ട് ക്യൂർ ചെയ്ത് തരാ കേട്ടോ. വേണ്ട അല്ലേ. ചോ, ഇവിടെ കുറേ ചെസ്റ്റ് കാണുന്നുണ്ടല്ലോ, ഇതെന്താണ്? എക്സലോട്ട് തിരിച്ചു പോകാനുള്ള വഴി. എടാ, ഇവന്മാർ എത്ര എൻജോയ്മെന്റ് ടേബിളാടാ. ഒന്നുമില്ല. ഓഹോ, ഒരു ഷീൽഡ് എടുത്തേക്കാം. മറ്റേടുന്ന് ഷീൽഡ് ഞാൻ എടുക്കാൻ മറന്നു. ഒരു ഷീൽഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ടൂൾസ് ആർമറൊക്കെ നിങ്ങളുടെ കയ്യിലില്ലേ, അതൊക്കെ നിങ്ങൾ തന്നെ വെച്ചോ. സൈൻ ബോർഡ് ഇതുകൂടി ഞാൻ എടുത്തേ. കഴിഞ്ഞതോ? ഇത്രേ ഉള്ളൂ? ഇനിയുണ്ടോ? പോടാ പോടാ. എടാ, ഞാനല്ല കേട്ടാ, ഇതൊക്കെ റെക്കോർഡാവുന്നില്ലേ. ആ, ഉണ്ട്. നിങ്ങളുടെ ബേസ് ഒട്ടും സുരക്ഷിതമല്ല മക്കളെ. ഈ റൂമിൽ മാത്രം ഇത്രയും ഇത്രയും ടോർച്ച്. എടാ, മേനോട്ട് കയറാനുള്ള വഴിയാൻ മറന്നല്ലോ. ആ, ഇങ്ങോട്ട് പോയതാണോ? ആ, ഇങ്ങോട്ട് പോയതാണല്ലേ. ആ പൊട്ടിച്ചൊക്കെ തിരിച്ച് നിങ്ങൾ തന്നെ വെച്ചോട്ടാ. ഓ, മേലെ ചുവപ്പ് കളർ കാണുന്ന പ്ലെയേഴ്സാണോ? അടിയിലേക്ക് കൂടി പോവാം. ഒരു പോർട്ട് ഇല്ലേ, അത് അതിലെ കൂടി പോയാലോ? വേണ്ട, ഗൺ ബോർഡറൊക്കെ കിട്ടും, ഒന്ന് പോയി നോക്കിയാലോ. വേണ്ട, നമുക്കേ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ബേസ് അടുത്ത വീഡിയോയിൽ. ഓരോരോ വീഡിയോയിലും ഓരോരോ ബേസ്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങളൊക്കെ ഇതിൻ്റെ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറിക്കോ. എന്നെപ്പോലെ ഒരാൾക്ക് ഇത് പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിക്കേ വേണ്ടു. സിമ്പിളായിട്ട് കിട്ടും. ഇത് വർക്ക് ചെയ്യുന്നില്ലേ? അയ്യോ, ഒരു ബെഡ് എടുക്കായിരുന്നു എൻ്റെ ബെഡ്. സാരമില്ല, അങ്ങപ്പുറത്ത് എവിടെയോ ആണ്. മേലാൽ ഇതുപോലെ ബേസിലേക്ക് കല്ലും വെച്ച് പോകരുത്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. Bye guys.